Hello friends, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പൊറോട്ട കൊണ്ട് 5 മിനിറ്റ് കൊണ്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു റെസിപ്പി ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. മലയാളിയുടെ അഹങ്കാരമായിട്ടുള്ള പൊറോട്ടയും മുട്ടയും കൂടി ചേർന്ന ഒരു കിടുക്കാച്ചി ഐറ്റം ആണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഉള്ളി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. തക്കാളി നമ്മൾ ചെറിയ പീസായിട്ട് കുനുകുനാണ് നമ്മൾ അരിഞ്ഞെടുക്കണം. അങ്ങനെ നമ്മുടെ മുട്ടപൊറോട്ടയ്ക്കുള്ള ഉള്ളിയും തക്കാളിയും നമ്മളിവിടെ ചെറിയ പീസായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുട്ട അങ്ങ് പൊട്ടിച്ച് ഒഴിക്കാം. അങ്ങനെ നമ്മുടെ മുട്ടയെല്ലാം പൊട്ടിച്ച് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ട് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കണം. ആദ്യം മുട്ടയൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി നമ്മൾ ഇട്ട് കൊടുക്കണം കുറച്ച്. ഇനി നമ്മൾ തക്കാളിയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഒന്നും കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈ കത്തിച്ച് നമ്മുടെ പാൻ ഇതിലേക്ക് വെക്കുക. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം നമ്മൾ കുറച്ച് മുട്ട ഇതിലൊഴിച്ച് കൊടുക്കുക. നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന മുട്ട ഇതിലൊഴിച്ച് കൊടുക്കുക. നമ്മുടെ ഒരു പൊറോട്ട ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് അങ്ങോട്ട് വെക്കണം. ഇതിൻ്റെ മുകളിലേക്ക് എടുത്ത് വെക്കുക. ബാക്കി വന്നിരിക്കുന്ന മുട്ടയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. നമുക്കിനി ഈ മുട്ട പൊറോട്ടയൊന്നും മറിച്ചിട്ട് നോക്കാം. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, അപ്പുറത്തെ നിലത്തൊന്നും വീഴരുത്. നമുക്ക് നേരെ ശ്രദ്ധാപൂർവ്വം മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ മുട്ട പൊറോട്ട ഇവിടെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ മുകളിലേക്ക് ഒരു പൊറോട്ടയും കൂടെ എടുത്ത് വെക്കുക. എന്നിട്ട് ബാക്കി കുറച്ചും കൂടെ ഉള്ള മുട്ട ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ക്യാബേജിന്റെ ഇല നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അതും കൂടെ ഇട്ട് കൊടുക്കുക. ടോട്ടൽ മിക്സ് ആക്കി അങ്ങനെ ഇട്ട് കൊടുത്തേക്കണം. നമുക്കിത് ഒന്നും കൂടെ ഇനി മറിച്ചിടാം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് മയോണൈസ് അങ്ങ് തേച്ച് കൊടുത്തേക്കാം. മയോണൈസ് അങ്ങോട്ട് തേച്ച് കൊടുക്കണം. ഇനി നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ടൊമാറ്റോ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മുട്ടപൊറോട്ട ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു വേറെ പാത്രത്തിലോട്ട് അങ്ങ് എടുത്ത് മാറ്റി വെക്കാം. അപ്പൊ നമ്മുടെ മുട്ടപൊറോട്ടയൊക്കെ ഇവിടെ അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ ടേസ്റ്റ് നോക്കാം. നമുക്കിത് ഒരു പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇത് ടേസ്റ്റ് നോക്കാം. ഒരു രക്ഷയില്ല, അടിപൊളി സാധനം. നമ്മുടെ മയോണൈസിന്റെയും പിന്നെ സോസിന്റെ മുട്ടയുടെയൊക്കെ ടേസ്റ്റ് ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. അത് അടിപൊളിയായി വന്നിരിക്കുന്നു. മുട്ടയൊക്കെ ഉണ്ടല്ലോ അടിപൊളിയായിട്ടാണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു പീസ് എടുത്ത് വാങ്ങിക്കാൻ കൂടി വെക്കുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റും അടിപൊളി. അപ്പൊ ഇതൊന്ന് കഴിച്ചു കേട്ടോ അതിനു മുമ്പേ. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഇസ്മി റോയൽ അബ്രഹാം സൈനിങ് ഔട്ട്.